അസ്സലാമു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പാട്ടിനേക്കാൾ ഭംഗിയുള്ള ചിരി, ചിരിയേക്കാൾ മധുരമുള്ള ഗാനം, അതാണ് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മധുര ഗാനം അല്ലേ. മറ്റൊന്നുമല്ല, യാ റഹീം അല്ലാ എന്ന ഗാനത്തിനെ പറ്റി തന്നെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ബ്രേക്ക് ടൈം വിത്ത് സിനിമയുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. 1980-90 കാലഘട്ടങ്ങളിൽ കല്യാണ വീടുകളിൽ ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അബ്ദുൽ റഷീദ് അത്താഴക്കുന്ന് എഴുതിയ വരികൾക്ക് കെ വി നൌഷാദ് ഈണമിട്ടപ്പോൾ ഇന്ന് 40 കൊല്ലം വേണ്ടി വന്നു ആ പാട്ട് നമ്മളിലേക്ക് എത്താൻ. അപ്പം ഈ പാട്ട് ആലപിച്ച ഭഗീരഥിക്കും കുടുംബത്തിനും ബ്രേക്ക് ടൈം വിത്ത് അസ്ലിമിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ഭഗീരഥിയുടെയും കുടുംബത്തോടൊപ്പം ചേർന്നിരുന്ന ഈ ഒരു ഗാനം നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് നമ്മൾ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന നമ്മൾ മലയാളികൾക്ക് അതൊരു നവ്യാനുഭവമായി മാറി. ഈ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് അവരുടെ എന്താ പറയുന്ന പാട്ട് പാടുന്നതിലുപരി അവരുടെ ആ ചിരിയാണ്, അവരുടെ അമ്മയുടെയും ആ മക്കളുടെയും ആ ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു പാട്ടാണ്, ആ ഒരു രൂപമാണ്, ആ ഒരു രംഗമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത്. നമ്മുടെ മനസ്സിനും കാതിനും ഒക്കെ കുളിർമ നൽകുന്ന ഈ ഒരു പാട്ട് അവർ വെറുതെ FB പാടിയിട്ടതാണെന്നാണ് അവരുടെ ബാക്കിയുള്ള ലൈവും കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പക്ഷേ മതസൗഹാർദ്ദം കൈമുതലാക്കി നമ്മൾ മലയാളികൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് വേണം തന്നെ പറയാം. ഇന്ന് മലയാളികൾ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ അവിടെ എല്ലാം ഈ പാട്ട് അലതല്ലുകയാണ്. ഇന്ന് ഈ പാട്ട് പാടി ഹിറ്റാക്കി കുടുംബത്തെ സഹായിക്കാൻ, മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ വ്യക്തികൾ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നു. അതോടൊക്കെ അതിലൊക്കെ ഉപരി നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് സിനിമയിൽ പാട്ട് പാടാൻ അവസരം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ എന്താണ് പറയുക, ഈ ഒരു പാട്ട് വേണ്ടി വന്നു അവരുടെ ഒരു ജീവിതം മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പാട്ട് ഹിറ്റാവാനുള്ള ചില കാരണങ്ങൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സത്യത്തിൽ എല്ലാവർക്കും അറിയാം ഇതൊരു മുസ്ലിം ഭക്തി ഗാനമാണ്. പക്ഷേ ഇത് ഏതൊരു മുസൽമാനെക്കാട്ടിലും നന്നായി മനസ്സറിഞ്ഞ് ആ സഹോദരിയും കുടുംബവും പാടി എന്ന് തന്നെയാണ് എനിക്ക് ഈ പാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാട്ടിനേക്കാൾ ഭംഗിയുള്ള ചിരി, ചിരിയേക്കാൾ മനോഹരമായ പാട്ട്, അതാണ് ഈ പാട്ടിന്റെ എന്താ പറയുന്ന അന്തസ്സത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാട്ടിലൂടെ അവർക്ക് നേടിയ എല്ലാ വിജയങ്ങളും ഇനിയും 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 ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സർവശക്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സ്വരത്തിലൂടെ രണ്ടുവരി നമുക്ക് കേൾക്കാം. Ya Rahim Allah Tuna Ekanam Allah Allah Ekanam Allah Ya Rahim Allah Tuna Ekanam Allah Allah കരുണയിൽ കനിവുള്ള നാഥൻ റഹീമിൻ്റെ അനുഗ്രഹം ഇവിടത്തിൽ ചേരണം. അകതാരിൽ കീനാവിൻ്റെ ചോലയൊഴുകുമ്പോൾ ആശകൾ നിറഞ്ഞങ്ങ് തേടുമ്പോൾ യാ റഹീമല്ലാ തുണ ഏകണമല്ലാ അല്ലാ ഏകണമല്ലാ. പദവികൾ ദാമ്പത്യമലരണി തോപ്പാക്കി പതിച്ചു നീ നൽകണം യാ അല്ലാ. പദവികൾ ദാമ്പത്യമലരണി തോപ്പാക്കി പതിച്ചു നീ നൽകണം യാ അല്ലാ. ഒരുമയിലിരുമയും ചേർന്ന് കഴിയുവാൻ അനുഗ്രഹം നൽകണം യാ അല്ലാ. യാ റഹീമല്ലാ തുണ ഏകണമല്ലാ അല്ലാ ഏകണമല്ലാ. മധുരയ്ക്കും തീരയുടെ തീര തിരുപേരും ഒന്നിക്കും നാളിതു വന്നല്ലോ. മധുരയ്ക്കും തീരയുടെ തീര തിരുപേരും
ഒന്നിക്കും നാളിതു വന്നല്ലോ അനുരാഗ കൊടുമുടി പൂത്ത കിരണത്തിൻ പൂഞ്ചോല താരകൾ ചേരട്ടെ അകതാരിൽ കീനാവിൻ്റെ ചോലയൊഴുകുമ്പോൾ ആശകൾ നിറഞ്ഞങ്ങ് കേറുമ്പോൾ തുണ ഏകണമല്ല അല്ല ഏകണമല്ല യാറഹീമല്ല തുണ ഏകണമല്ല അല്ല ഏകണമല്ല കരുണയിൽ കനിവുള്ള നാഥൻ റഹീമിൻ്റെ അനുഗ്രഹം ഇവിടത്തിൽ ചേരണം അകതാരിൽ കീനാവിൻ്റെ ചോലയൊഴുകുമ്പോൾ ആശകൾ നിറഞ്ഞങ്ങ് തേടുമ്പോൾ യാ റഹീമല്ലാതുണ ഏകണമല്ല അല്ല ഏകണമല്ല യാ റഹീമല്ലാതുണ ഏകണമല്ല അല്ല ഏകണമല്ല പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായി കാണാം. ടാറ്റാ ബൈ.